എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ആനന്ദ്പൂർ സാഹിബ് എന്ന സ്ഥലത്താട്ടോ. ഇതുള്ളത് രൂപ്നഗർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ് പഞ്ചാബിൽ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് ഇവിടെ മെയിനായിട്ടുള്ള ഒരു ഡിവോഷണൽ പ്ലേസ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് വീരസത്യ കൽസ എന്ന് പറഞ്ഞൊരു ഒരു മ്യൂസിയം ആണ്. പഞ്ചാബിൻ്റെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു മ്യൂസിയം ആണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ആനന്ദ്പൂർ സാഹിബിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ എൻട്രി വേരിയുള്ള കാര്യങ്ങളേ കാണിക്കുന്നുള്ളൂ. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ അവരെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ യാതൊന്നും വൃത്തിയില്ല. അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല. ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്ത വിഷമത്തിൽ ഞാൻ വണ്ടിയെടുത്ത് നേരെ വിട്ടത് നമ്മുടെ അമൃത്സർ നേരെ ആ ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ജാലിയൻവാലാബാഗാണ് ഫസ്റ്റ് കാണാനുള്ളത്. അതിനുശേഷം നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, ഇങ്ങനെ രണ്ട് സാധനങ്ങളാണ് പിന്നെ അവിടെ കാണാനുള്ളത്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ മാർക്കറ്റിലൂടെ നടന്നിട്ടോ. ഇതാണ് നമ്മുടെ ജാലിയൻവാലാബാഗും ഗോൾഡൻ ടെമ്പിളൊക്കെ ഉള്ള ആ ഒരു മാർക്കറ്റാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ ഇവിടെ നമ്മളെ കുറച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാലും നമുക്കവിടെ പാർക്കിങ്ങിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സേഫായിട്ട് വണ്ടിയൊക്കെ വെക്കാൻ പറ്റും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ജാലിയൻവാലാബാഗ് എന്ന് പറഞ്ഞത്. 1919 നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാനും സ്കൂൾ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിച്ചതും വായിച്ചതൊക്കെ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ വന്ന് നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ ഒരു സന്തോഷം തോന്നിട്ടോ. 1919 ഏപ്രിൽ 13 ഈ സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കലാപത്തിനെ കുറിച്ച് സൂചന കിട്ടിയ ഉടനെ തന്നെ നമ്മളെ ജനറൽ ഡയറിൽ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമൃത്സറിൽ 20,000 ആൾക്കാർ ഇവിടെ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നതായിട്ട് ഒരു വിവരം ലഭിച്ചിട്ട്, അപ്പോൾ അവർ അവരെ ബ്രിട്ടീഷ് സൈന്യം ഫുള്ളി ഇവിടെ എത്തി എല്ലാവരും നേരെ വെടിയുതിർക്കായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കണക്ക് പ്രകാരം 379 ആൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 1000 ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ യാതൊരു പിന്നെ മുൻകൂർ ഇതുമില്ലാതെ ഇങ്ങനെ ഒരു വെടിവെപ്പിന് നേതൃത്വം നൽകിയതിന് ഡയർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ ബ്രിട്ടീഷുകാർ ഇപ്പം അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ പിന്നെ ഡയറിനെ ഒരു നായകനായിട്ട് തന്നെ കരുതിയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ട ഒരു സംഭവത്തിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അന്നുണ്ടായ വെടിവെപ്പിൻ്റെ പാടുകളിൽ ഇപ്പോൾ ഇന്നും ആ ചുമരിലുണ്ട്. അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുട്ടോ. പണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഡേവിഡ് കാമറൂണ് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട ഒരു സംഭവമാണ് ജാലിയൻവാലാബാഗ് എന്ന്. കാരണം ഒരു ഒരു എന്താ പറയുക, വെറുതെ ആൾക്കാരെ വെടിവെച്ച് വന്നൊരു ഒരു സംഭവമാണത്. ഒരു വാറൻറ്റും കൂടാതെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും ആരെ വേണമെങ്കിലും വിചാരണ ചെയ്യാനും തുറങ്ങലെടുക്കാനൊക്കെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്. 1919 മാർച്ചിൽ. അപ്പോൾ ഇതിനെതിരെയാണ് ഈ ആളുകളെല്ലാം പ്രതിഷേധമായിട്ട് ഇവിടെ തടിച്ചു കൂടിയത്. ആ സമയത്താണ് ഇങ്ങനെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ വരെ ഇതിനെ കുറിച്ച് മൃഗീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കാരണം അത് അങ്ങനൊരു സംഭവമായിരുന്നു. അതായത് നിരപരാധികളായിട്ടുള്ള കുറേ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന എല്ലാവരെയും വെടിവെച്ച് ഒരു പ്രകോപനം ഇല്ലാണ്ട് വെറുതെ വെടിവെച്ച് കൊല്ലുമായിരുന്നു അന്നുണ്ടായത്. ഈ ഒരു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറൊക്കെ അന്ന് പിന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായ ഒരു സർസ്ഥാനം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ആള് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടാഗോർ അതിൻ്റെ കൂടെ ഒരു കുറിപ്പ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
പിന്നെ തൻ്റെ രാജ്യത്ത് ജനങ്ങളെ കൂടെ നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞിട്ട് ആളൊരു ഇതൊക്കെ വെച്ച് ഇതൊക്കെ കണ്ട സമയത്ത് പണ്ടത്തെ കാലത്തെ ആ ഒരു സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നിട്ടാ. എന്തായാലും അതൊക്കെ കണ്ടതിന് ശേഷം പയ്യെ ഇറങ്ങി ഞങ്ങൾ. പിന്നെ അടുത്തത് ഞാൻ പോയത് ഗോൾഡൻ ടെമ്പിളിലാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിലെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മാക്സിമം ഞാൻ ഇതുപോലെയുള്ള കാഴ്ചകൾ ഓൺ ദ വേ ഞാൻ എനിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും.